വർഷം പഴക്കമുള്ള മുത്തച്ഛന്റെ ഉപ്പാകെ പറഞ്ഞു ഞാൻ തല്ലി പിടിക്കോ? അയ്യോ, ഞാൻ വിചാരിച്ചു പുതിയ ഭരണിയാണെന്ന്. പുതിയതാണെങ്കിൽ തല്ലി പിടിക്കോ? നശിപ്പിക്കാൻ തീറ്റ ഗുണ്ടിന് ഉറക്കമില്ലേ? ഞങ്ങളുടെ മുത്തശ്ശൻ അമ്പഴങ്ങ ഉപ്പിലിടുന്ന ആയിരം കൊല്ലം പഴക്കമുള്ള ഭരണിയായിരുന്നു. ഞാൻ വിചാരിച്ച 500 കൊല്ലം പഴക്കമേ ഉള്ളത് ഈ ഭരണി. രഘുരാമ, നിനക്ക് ഞാൻ തരേണ്ടത് അവിടുന്ന് കിട്ടണം. നീ ഇതുവഴിയല്ലേ പോയത്, ഇതുവഴി തന്നെ നിനക്ക് തിരിച്ചു വരണം. വരൂ, വാടാ, നിനക്ക് ചാക്കിൽ പോവാനട യോഗം. വരൂ, അവിടെ നിക്കണം മോനെ. ഞാൻ ഈ ചാക്കിട്ട് പിടുത്തം ഇന്നെന്നിലും തുടങ്ങിയതല്ലടാ. അങ്ങനെ ആയാലും മറ്റും ആ കൊണ്ടുവാ കൊണ്ടുവാ. മാതാവല്ല സാധനം കൊണ്ടുവരുന്ന പറഞ്ഞാൽ അത് കൊണ്ടുവന്നിരിക്കും. സേതുരാമൻ വക്കീലേ, നിന്റെ വക്കാലത്തൊക്കെ ഞങ്ങൾ പാള കീറുന്ന പോലെ കീറൂടാ. ഇവന്റെ എല്ലും കൂടി എങ്കിലും എനിക്ക് തരണം. ഭാരതപ്പുഴയിൽ ഒഴുക്കാനാ. ചാക്ക് മാറ്റേ, എന്നിട്ട് വിലങ്ങി വെച്ച് അകത്ത് തള്ളു. ബാക്കി അവിടെ ചെന്നിട്ടാകാം. ഇവനെന്താ ഒളിച്ചു കളിക്കേ? അയ്യോ, ഈശ്വരൻ അങ്ങനെ ചാക്കിനകത്ത് വന്നു. എങ്ങനെ വന്നു? ഈശ്വരൻ ചാക്കി മാത്രമല്ല, ചുക്കിലും ചുണ്ടാമ്പിലും വരും. വിളിക്ക്, വലിയാങ്ങളെയും നടുവാങ്ങളെയും ചെറിയാങ്ങളെയും എല്ലാരും വിളിക്ക്. എന്റെ മുറിയിൽ കയറി, വെറുതെ കയറിയതല്ല. നീ മന്നാടിയാന്മാരുടെ പുന്നാരപ്പെങ്ങൾ ആർച്ച എന്നെ വിളിച്ചു കയറ്റി അല്ലെന്ന് പറയാൻ നിന്റെ കയ്യിൽ തെളിവുകളുണ്ടോ? കൊള്ളാവുന്ന ഒരു ആണിനെ കണ്ടപ്പോ പെണ്ണിന് ഇളകി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ആങ്ങള പട്ടാളത്തിന്. ആങ്ങളമാരറിയട്ടെ പെങ്ങളുടെ തനിനിറം. അപ്പൊ താൻ എന്നോട് കളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. കൊണ്ടുപോകാൻ വന്നവൻ കൊണ്ടേ പോകൂ. ഇനി നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടത്തില്ല. ആണുങ്ങളെ അടിമുടി ഉറഞ്ഞു തുള്ളിപ്പിക്കുന്ന നിനക്കൊരു രസമാണ് അല്ലടി മന്നാടിപുരത്തെ യക്ഷി. നിന്നെ തളയ്ക്കാവുന്ന ഞാനൊന്ന് നോക്കട്ടെ. കഴിഞ്ഞു തന്റെ വാദം. ഇല്ലടി, തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സേതുരാമൻ സൂക്ഷിക്കണം, തുടക്കം പിഴയ്ക്കരുത്. ചെങ്കോട്ട സേതു ജയിച്ചു എന്ന് അഹങ്കരിക്കണ്ട. ആളെക്കുട്ടി തന്നെ ഈ മുറിയിൽ നിന്ന് തല്ലി ഇറക്കാൻ ആർച്ചയ്ക്ക് കൈവിരലൊന്ന് ഞൊടിച്ചാ മതി. പിന്നെ എന്താ ഞൊടിക്കാത്തത്? ആ ശിക്ഷ പോരാ തനിക്ക്. ആർച്ചയുടെ മുറിയിൽ കയറിയവൻ അനുഭവിച്ചിട്ട് പോയാ മതി. അയ്യോ കുഞ്ഞ, എന്താ ഇത്? അയ്യേ, ഞാൻ ഇത്രയും വിചാരിച്ചു. ഒരു ദുർബല നിമിഷത്തിൽ എല്ലാം സംഭവിച്ചു പോയി. എന്റെ മാത്രം കുറ്റമല്ല, ഒരു പെണ്ണാണെന്ന് ആർച്ച ഓർക്കണ്ടായിരുന്നു. പല നാൾ കഷ്ടവൻ ഒരു നാൾ പെടും, ഈ പരമന്റെ കയ്യിൽ പെടും. ശരിക്കും സോപ്പ് പറക്കണ. ഇതേ കൂടുതൽ എന്ത് പറയാൻ, നമ്മുടെ ജീവിതം തന്നെ പറഞ്ഞില്ലേ. കാശ് വാങ്ങും വക്കീലും തല്ലു വള്ളം കൊടുത്ത്. ഇങ്ങനെ കുളിച്ചും കുളിപ്പിച്ചും ഇരുന്നു നമ്മുടെ പോലീസ് സ്റ്റേഷൻ ആ മന്നാടി അമർ കൊളം കുത്തി അവിടെ കോലം നാട്ടി. ഒന്ന് തെളിച്ചു പറയണ. മന്നാടി അമ്മയുടെ അച്ഛൻ വാടകയ്ക്ക് എന്ന കെട്ടിടത്തിലല്ലേ നമ്മുടെ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നത്? അതെ, വാടക കുടിശ്ശേക്ക് വേണ്ടി മന്നാടി അമർ പോലീസ് സ്റ്റേഷൻ ജപ്തി ചെയ്തു. എല്ലാം ആ സേതു വക്കീലിന്റെ പണിയാ. എന്നെ പെരുവഴിയിൽ ഇറക്കിയതും പോരാ, നമ്മുടെ പോലീസ് സ്റ്റേഷനും അവൻ പെരുവഴിയിലാക്കിയല്ലോ മാമാ. എട്ടി വലിച്ചു കൊണ്ട് പോടാ സ്റ്റേഷനും ലോക്കപ്പും ഒക്കെ. അതേടാ, അച്ഛന്റെ നെഞ്ചത്ത് തന്നെയാണ് ഞാൻ ചവിട്ടിയിരിക്കുന്നത്. എന്റെ അച്ഛൻ നരസിംഹ മന്നാടിയാരുടെ ഭൂമിയിലാ ഈ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നെന്ന് താൻ മറന്നുപോയോ? താൻ എന്റെ ആനയെ കസ്റ്റഡിയിലെടുത്തു അല്ലേ? വാടക കുടിശ്ശിക്ക് തന്റെ സ്റ്റേഷൻ ഞാൻ ജപ്തി ചെയ്യാൻ പോവാ. പറഞ്ഞു കൊടുക്ക് വക്കീലേ. ഐ പി സി ഈശ്വരൻ, മിസ്റ്റർ ഇൻസ്പെക്ടർ, ഓർഡർ 38 റൂൾ 5 പ്രകാരം കോർട്ട് ഓർഡർ
ഒൻപതും രണ്ടും പതിനൊന്ന് വർഷം ഞാൻ തറവാട്ടിലായിരിക്കും കോട്ട ലക്ഷ്യത്തിന്. നമ്മുടെ തറവാട്ടില് ജയിലിൽ നീയല്ല, സേതുരാമൻ ബി എസ് സി എൽ എൽ ബി മന്നാടിപുരത്ത് മന്നാടിയാമാരുടെ കുടുംബ വക്കീൽ. ആമീൻ സർ. ജപ്തി. ഇഞ്ചി നിന്ന് കൊരങ്ങനെ പോലെ നോക്കുന്ന കണ്ടില്ലേ, മന്നാടിപുരം മന്നാടിയാമാരുടെ കുടുംബ വക്കീലാണ് പോലും. ദേ വന്ന് നിൽക്കുന്നു തോറ്റു തൊപ്പിട്ട്. ആരാടോ തനിക്ക് ഈ ബിരുദം തന്നത്? ഇന്നലെ വന്നവൻ കേസുകൾ ഓരോന്നായി ജയിക്കുന്നു, എന്തിനു പറ്റും തന്നെ കൊണ്ട്? എന്നാ ഞാൻ പോയി പൂത്തിരി കത്തിച്ചിട്ട് വരാം. നിക്ക്, ഇനിയെങ്കിലും അയാളെ ഇവിടെ നിന്ന് ഓടിക്കാൻ തന്നെ കൊണ്ട് പറ്റോ? പറ്റും, ഈ ഈശ്വരനെ അത് പറ്റൂ. ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്നല്ലേ. പിന്നെയാണോ ഇന്നലെ വന്ന ഈ സേതുരാമൻ? അവനെ ഞാൻ മന്നാടിയമാരും പിന്നെ 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 സേതുരാമൻ ഓടിക്കേറി വന്നവന് ഓണസത്തെ വിളവെന്നോട് മണ്ണുഞ്ഞാരി ഇന്നും പെണ്ണിനെ കൊണ്ടുപോയി താനെന്ന് പറഞ്ഞില്ലേടാ കാല. അയ്യോ, ഞാനിപ്പോ പോവും. അല്ല, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാം. ഞാനിവിടെ ഉണ്ടേ, മൂവാണ്ടപ്പോ വെട്ടട്ടെ. സേതു, ഇവനെ കേസ് കെട്ടുപുറയുടെ ഏഴ് അയൽവക്കം തടിപ്പിക്കരുത്. അത് ഞാൻ ഏറ്റു. ചുമ്മാതല്ല പ്രായമാവുന്നതിനും ഭാര്യ എത്തിയത്. എന്താ പറഞ്ഞേ? ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഈ വക്കീൽ പറയുകയാണ് ചുമ്മാതല്ല പ്രായമാകുന്നതിന് മുമ്പ് ചാകാൻ പോകുന്നതെന്ന്. ഇപ്പൊ സുഖണ്ട്. അപ്പൊ വേദന? വേദന മാറി. ഞാനേ ആ മുറ്റത്ത് പോയി ഒന്ന് കാറ്റ് കൊള്ളട്ടെ. അപ്പൊ മൂവാണ്ടമ്മാവ്, ആ മൂവാണ്ടമ്മാവ് വെട്ടി ഇവനെ അങ്ങോട്ട് ദഹിപ്പിക്കി. ബാക്കിയുണ്ടെങ്കിൽ അവന്റെ അച്ഛന് വലിയ തട്ടിപ്പോയി. ആ സ്ഥാനത്തേക്ക് കയറി പറ്റാമെന്ന് ഒരു നിമിഷം ആഗ്രഹിച്ചു പോയല്ലേ. ഓരിച്ചൊരിയുന്ന മഴ മഴ പെയ്യട്ടടോ. കൊടുങ്കാറ്റ് കൊടുങ്കാറ്റ്. എന്നിട്ട് എന്നിട്ട് ഉദയനൻ വാതിൽ തള്ളി തുറന്നു, മുന്നോട്ട് വന്നു. ഇലങ്കയുടെ ശബ്ദം. അയ്യോ, കീ നിർത്താനല്ലോ പറഞ്ഞത്, പിടിച്ചു നിർത്താൻ. എരണം കെട്ട വക്കീല്. താനോ? ഞാനല്ല, ആ സേതുരാമൻ ഒരു പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കണു. ആർച്ചയുടെ അനുവാദമില്ലാതെ ഒരു പെണ്ണി തിരുമുറ്റത്ത് കാലുകുത്താൻ പാടില്ല എന്നുള്ള നിയമം ആ കൊസ്രാക്കൊള്ളി കോന്തം സേതുരാമൻ വക്കീല് ലംഘിച്ചിരിക്കുന്നു. പോയി നോക്കിയാട്ടെ, അതുവരെ കിഴി എനിക്ക് പിടിക്കാൻ. ഡോക്ടർ മഞ്ജു, എം ബി ബി എസ്, മന്നാടിയാമാരുടെ കുടുംബ ഡോക്ടർ. എന്നു മുതൽ? ഇന്നു മുതൽ. അതെ, പുറന്തോട്ടി വൈദ്യനത്ര ഇടപെടണ്ട. ഇതുവരെ ഉള്ളവർ മാത്രം സംസാരിക്കേണ്ട കാര്യമാണ്. വക്കീലെ, ഇവിടെ ഇപ്പൊ ആവശ്യത്തിന് എല്ലാവരും ഉണ്ട്. ആവശ്യത്തിനല്ല, അനാവശ്യത്തിന് ഒരുപാട് പേരുണ്ട്. ആനക്കാരനും അരുവപ്പുകാരനും ഗുമസ്തനും വൈദ്യരും വക്കീലും എല്ലാവരും ഉണ്ട്. മന്നാടിയാന്മാരുടെ അന്തസ്സും ആരോഗ്യമാണ് എന്റെ ലക്ഷ്യം. അത് നിസ്സാരമാണെന്ന് ആരെങ്കിലും കരുതിയാൽ വെച്ചേക്കില്ല ഞാൻ അവരെ. ഇന്നലെ ഗജേന്ദ്രൻ മന്നു വന്ന പോലെ രക്കിട്ടം വീരേന്ദ്ര മന്നാടി ആർക്ക് വന്നാൽ വരില്ല. വരില്ല. വരും വരും വരും. വരില്ല വരില്ല വരില്ല. ഇതുപോലെ രക്കിട്ടം മർമാണിയുടെ കിഴി കൊണ്ട് തീർക്കാവുന്ന കരുതുന്നുണ്ടോ? മന്നാടിയാമാരെ തീർക്കാവുന്ന നീയും കരുതണ്ട. ആരോഗ്യമാണ് സർവ്വധനാൽ പ്രധാനമെന്നാണല്ലോ പഴഞ്ചൊല്ല്. അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ല. ഗജേന്ദ്ര മന്നാടി അകത്തുണ്ടോ? ഉണ്ട്. ഉണ്ടോ? എന്ത് പഴഞ്ചൊല്ല്? വാണോ? ഹലോ. എന്റെ ഈ പാര തടയാൻ തന്റെ കട്ടപ്പാരയ്ക്ക് പറ്റൂല്ല ഈശ്വര. നമുക്ക് നോക്കാം ഈശ്വര. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കം പാരാലിസിസ്. എന്റെ അമ്മേ, എന്താ വക്കീലെ? പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞതിന്റെ അർത്ഥം ഹൗസിംഗ് കോംപ്ലക്സ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നാണോ? അതെ. മൈ ഗോഡ്, എങ്കിൽ ഇനി എനിക്കൊന്നും കേൾക്കണ്ട. എന്താ വക്കീലെ പറ? ഓ, എനിക്കതിന് ശക്തിയില്ല, ഞാൻ പറയില്ല. എനിക്ക് കേൾക്കാൻ ശക്തിയുണ്ട് വക്കീല് പറ. ഞാൻ പറയാൻ പോവാണ്. അവസാനം ഞാൻ പറഞ്ഞത് പറയരുത്. അയ്യോ, ഞാൻ പറയില്ല പറയില്ല വക്കീല് പറ. ഞാൻ എങ്ങനെ പറയും? പറയാതിരിക്കും. അങ്ങയുടെ രക്തം ദിനം പ്രതി ആവിയായിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, അങ്ങനൊരു രോഗം ഈ ലോകത്തില്ല എന്നാര് പറഞ്ഞു? ഇത് ഈ വർഷം റിലീസായ രോഗമാണ്. തന്നെ ലോ കോളേജിൽ മെഡിസിൻ ആണോ പഠിപ്പിച്ചത്? ഇതറിയാൻ മെഡിസിൻ ഒന്നും പഠിക്കണമെന്നില്ല. കോമൺ സെൻസ്. ലോയും മെഡിസിനും തമ്മിൽ കൂട്ടിക്കൊടിച്ചാലുള്ള ശിക്ഷ എന്താണെന്നറിയോ? അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറാ രോഗിയാണ് മന്നാടിയാർ. അങ്ങനെയുള്ള ഒരാളുടെ മുമ്പിൽ വെച്ചാണോ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്? ഹ്യൂമാനിറ്ററി കൺസിഡറേഷൻ വേണം അവിടെ ഇരുന്നത്. ഡോക്ടർ, ഒരു നിമിഷം, ഇനി എന്ത് ചെയ്യും? ചികിത്സയുണ്ട്, പക്ഷെ കാലതാമസം വരും. കാലം വരുമെന്നോ? കാലം വരുമെന്നല്ല, കാലതാമസം. അയ്യോ അയ്യോ, പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ കൂടെ താമസിക്കും. എന്റെ കൂടെ? അല്ല, പിന്നെ എന്റെ കൂടെയോ? അല്ല, പിന്നെ ഇവിടെ ഔട്ട് ഹൗസിൽ താമസിക്കും. ഈശ്വരാ, എടോ വിളിച്ചത് കേട്ടില്ലേ? ഓ, എന്നെയാണോ? ഞാൻ വിചാരിച്ച ഒറിജിനൽ ഈശ്വരനെയാണെന്ന്. എടോ, മുറി കാണിച്ചു കൊടുക്കണോ? കയ്യിലെ മുറിയാണോ കാലിലെ മുറിവാണോ? തന്റെ മുറിവല്ല, ഡോക്ടർക്ക് മുറി കാണിച്ചു കൊടുക്കാൻ. ഓ റൂമ,
ഞാനിനി എന്താ ചെയ്യാ വക്കീലേ? എനിക്കൊരു സംശയമുണ്ട്. എന്താ സംശയം? സംശയമുണ്ട്, ഇങ്ങോട്ട് നോക്ക്. എന്താ എന്താ? ബന്ധുക്കളെ കറിക്കറായ പറയാം. അണ്ണാ ഞങ്ങളെ വിട്ടു.